വെൽക്കം ടു മേനോൻസ് വേൾഡ്. ഞാൻ ഇന്ന് ഒരു റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് കേട്ടോ. റെസിപ്പി എന്ന് പറയുമ്പോൾ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാവുന്ന വ്യത്യസ്തമായ ഒരു ചമ്മന്തി. ആക്ച്വലി ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായാണ് വരാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് നാട്ടിലോട്ട് പോരേണ്ടി വന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു ചമ്മന്തി തയ്യാറാക്കുമ്പോഴാണ് ആലോചിച്ചത് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലോ എന്ന്. അപ്പൊ എല്ലാവരും റെസിപ്പി കാണാം, വീഡിയോ കാണാം. അതിനു മുമ്പ് ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക. ഈ ചമ്മന്തിക്ക് പ്രധാനമായും വേണ്ടത് 5 കാര്യങ്ങളാണ്: തേങ്ങ, വെളുത്തുള്ളി, സവാള, വറ്റൽമുളക്, ഉപ്പ്. തേങ്ങ ഞാൻ ദേ ഈ ഗ്ലാസ്സിൽ ഒരു 1 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി 3 എണ്ണം, പിന്നെ വറ്റൽമുളക്. വറ്റൽമുളക് മാത്രമിട്ടാൽ കളറ് ചിലപ്പോൾ അത്രയ്ക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് മുളക് പൊടി 1/4 സ്പൂൺ ചേർത്തിരിക്കുന്നത്. അത് മസ്റ്റല്ല. മുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ എരിവിനനുസരിച്ച് വറ്റൽമുളക് 4 എണ്ണം വരെ ചേർക്കാം. കറിവേപ്പിലയും ഇതിൽ മസ്റ്റല്ല കേട്ടോ. നാട്ടിൽ വന്നപ്പോൾ തൊടിയിൽ കറിവേപ്പില കണ്ടപ്പോൾ ചേർത്തുവെന്ന് മാത്രം. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചേർത്താൽ മതി. തേങ്ങയും വെളുത്തുള്ളിയും വറ്റൽമുളകും മുളക് പൊടിയും ചേർത്ത് ആദ്യം അരയ്ക്കുക. അരവ് കുറച്ചാകുമ്പോൾ സവാള ചേർക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുകൊണ്ട് ഇപ്പോഴാണ് ചേർക്കുന്നത്. ഒരു പ്രധാന കാര്യം, ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാറില്ല. സവാള കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ അരയ്ക്കാൻ. ഇത്രയേ ഉള്ളൂ ഈ ചമ്മന്തിയുടെ പ്രിപ്പറേഷൻ. ചെന്നൈയിലൊക്കെ ഞങ്ങൾ രാത്രി ചപ്പാത്തിക്കും പിറ്റേ ദിവസം ദോശയ്ക്കും ഈ ചമ്മന്തി തന്നെ ഉപയോഗിക്കും. അപ്പോൾ എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ഉടൻ തന്നെ ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയുമായി വീണ്ടും എത്താമെന്ന് ഉറപ്പ് നൽകി വിട വാങ്ങുന്നു നിങ്ങളുടെ സ്വന്തം അമ്പിളി മേനോൻസ്.